നിയമസഭാംഗത്തിൻ്റെ നിയമസഭാ അംഗത്വം ഹൈക്കോടതി ഒരു തവണയല്ല രണ്ട് തവണയാണ് റദ്ദാക്കിയിരിക്കുന്നത്. അതിനാധാരമായിട്ടുള്ള കാരണമായി ചൂണ്ടിക്കാണിച്ച നോട്ടീസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ, അത് സംബന്ധമായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം എന്താണ് എന്ന് ലീഗ് നേതൃത്വം വ്യക്തമാണ്. ഇന്ത്യയെ പോലെ ഒരു ബഹുമത സാമൂഹ്യ ഘടന നിലനിൽക്കുന്ന രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഒരു കാരണവശാലും വെച്ചു പുലർത്താൻ പാടില്ലാത്ത സമീപനമാണ്, അഭിപ്രായമാണ് ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാലത്തും മുസ്ലിം ലീഗ് ഇങ്ങനെയുള്ള നോട്ടീസുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പിൽ തോൽവിയാണ് തങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് വന്നാൽ രണ്ട് തരം നോട്ടീസുകളാണ് അവർക്ക്. ഒന്ന്, എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലും കൊടുക്കാനുള്ള നോട്ടീസ്. മറ്റൊന്ന്, മുസ്ലിം വീടുകളിൽ മാത്രം കൊടുക്കാനുള്ള നോട്ടീസ്. അത്തരമൊരു നോട്ടീസ് എന്ന നിലയിലാണ് ഈ നോട്ടീസും അഴീക്കോട്ടെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഇറക്കിയിരിക്കുന്നത്. സത്യവിശ്വാസിയായിട്ടുള്ള കെ മുഹമ്മദ് ഷാജിയുടെ വിജയത്തിന് വേണ്ടി സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അഞ്ചു നേരം നമസ്കരിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആള് ഈ സത്യവിശ്വാസി മാത്രമാണ്. എന്ന് വെച്ചാൽ നികേഷ് കുമാർ അഞ്ചു നേരം നമസ്കരിക്കാത്തയാളാണ്, സത്യവിശ്വാസിയല്ല. ഇങ്ങനെ തികഞ്ഞ മതാന്ധതയും വർഗീയതയും അപരിഷ്കൃതനായ ഒരാൾ വെച്ചു പുലർത്തുന്ന സമീപനത്തിനപ്പുറം ഈ പരിഷ്കൃതമായിട്ടുള്ള യുഗത്തിൽ ഇത്ര മോശമായിട്ടുള്ള ആശയവും അഭിപ്രായവും എങ്ങനെയാണ് ലീഗിനെ വെച്ചു പുലർത്താൻ വേണ്ടി കഴിയുന്നത്? സംസ്ഥാന മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഈ നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങളുമായി പാർട്ടിയുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുക തന്നെ വേണം. അല്ല എങ്കിൽ ഒരു മതേതര പാർട്ടി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു സാധാ രാഷ്ട്രീയ പാർട്ടി, ഒരു വർഗീയ ചുവയുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പോലും ലീഗിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കാനുള്ള അർഹതയും അവകാശവും ഇല്ല. ഞാനുമായി സഹകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിഥുന എന്ന പെൺകുട്ടിയെ എസ് സി വിഭാഗത്തിൽപ്പെടുന്ന വിടുപിടിക്കിയായിട്ടുള്ള ഇംഗ്ലീഷിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ബി എഡ് ട്രെയിനിങ് കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റിനെ ലീഗ് പുറത്താക്കി. പ്രമാണിമാരായിട്ടുള്ള സമ്പന്നന്മാരുടെ സ്പോൺസർഷിപ്പ് ഇല്ല എന്നുള്ളതാണ് മിഥുനയുടെ ഏക അയോഗ്യത. മിഥുനയെ പുറത്താക്കിയത് ഞാനുമായി വേദി പങ്കിട്ടു എന്നുള്ളതാണ് കാരണമെങ്കിൽ അതേ കാരണത്തിന് പുറത്താക്കേണ്ട മറ്റു ലീഗ് നേതാക്കളും ഉണ്ട്. മലപ്പുറം എം എൽ എ ശ്രീ ഉബൈദുള്ള, മലപ്പുറം കോളേജുമായി ബന്ധപ്പെട്ട് ഞാൻ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ എന്റെ ചേംബറിൽ വന്നുകൊണ്ട് പങ്കെടുക്കുകയുണ്ടായി. സഭക്കകത്തും പുറത്തും എന്നെ ബഹിഷ്കരിക്കുമെന്നാണ് യു ഡി എഫ് പ്രഖ്യാപിച്ചത്. മലപ്പുറം വനിതാ കോളേജിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം, കോളേജിന്റെ കെട്ടിടത്തിന് വാടക കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇവ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒഫീഷ്യലായി, വ്യക്തിപരമായിട്ടുള്ള മീറ്റിംഗ് ഒന്നുമല്ല, കല്യാണത്തിൽ പങ്കെടുക്കുന്ന പോലെ അല്ല, ഒഫീഷ്യലായിട്ട് ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകി വിളിച്ച യോഗം. ആ യോഗത്തിൽ പി ഉബൈദുള്ള എം എൽ എയും പങ്കെടുത്തു, മലപ്പുറം മുനിസിപ്പൽ ചെയർപേഴ്സൺ ജമീല ടീച്ചറും പങ്കെടുത്തു. അതുപോലെ തന്നെ ഇരുമ്പളിയും പഞ്ചായത്ത് എൻ എസ് എസ് എന്റെ വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് എൻ എസ് എസ്. ആ എൻ എസ് എസ് നിർമ്മിച്ച ഒരു വീടിന്റെ താക്കോൽദാനത്തിന്
ഇരുമ്പുളിയത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മുകുൽസു പങ്കെടുത്തു. അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീല ടീച്ചറും പങ്കെടുത്തു. ഉമ്മുകുൽസുവിനെതിരെയും ഫസീല ടീച്ചർക്കെതിരെയും നടപടിയില്ല. ഉബൈദുള്ളക്കെതിരെയും ജമീല ടീച്ചർക്കെതിരെയും നടപടിയില്ല. പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിഥുനക്കെതിരെ മാത്രം നടപടി. ദളിത് ജനവിഭാഗത്തോടുള്ള മുസ്ലിം ലീഗിന്റെ സമീപനത്തിന്റെ ഉദാഹരണവും കൂടിയാണ്. ഇങ്ങനെ തികച്ചും വർഗീയമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അവരുടെ സമീപനം വ്യക്തമാക്കണം. ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ ആ കാര്യം ജനങ്ങളോട് തുറന്നു പറയണം. തീർച്ചയായും പൊന്നാനിയിൽ മുസ്ലിം ലീഗിന് ഈ തവണ തെരഞ്ഞെടുപ്പിൽ അടിപതറും എന്ന് ലീഗ് വല്ലാതെ ഭയപ്പെടുന്നു. കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ നാമമാത്രമായിട്ടുള്ള വോട്ടിന്റെ വ്യത്യാസമേ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25,000 വോട്ടിനാണ് മുസ്ലിം ലീഗ് പൊന്നാനിയിൽ ജയിക്കുന്നത്. ആ 25,000 വോട്ട് എന്ന് പറയുന്നത് തിരൂരങ്ങാടിയിൽ നിന്നുള്ള ലീഡാണ്. ആ തിരൂരങ്ങാടി 5,000 വോട്ടിന്റെ ലീഡാക്കി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കുറച്ചു. സ്വാഭാവികമായും മികവുറ്റ ഒരു സ്ഥാനാർത്ഥി വന്നാൽ തിരൂരങ്ങാടിയിൽ ഒരു 5,000 ലെവലിലേക്ക് UDFന്റെ ഭൂരിപക്ഷം കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചാൽ തീർച്ചയായും അവിടെ ലീഗ് പോയി. അങ്ങനെ അതൊക്കെ വെറുതെ റൂമറല്ലേ. ഞാൻ തന്നെ മത്സരിക്കണമെന്നില്ല. ഇവിടെ എത്ര ആളുകൾ 50 മത്സരിച്ചു. 50 നിലമ്പൂരിൽ നിന്ന് ജയിച്ചു. 25,000 വോട്ടിന് അവിടെ UDF ജയിച്ചിരുന്ന മണ്ഡലമാണ് അവിടെ ജയിച്ചിരുന്നത്. താനൂരിൽ 40,000 വോട്ടിന് ഒരു കാലത്ത് ലീഗ് ജയിച്ചിരുന്ന മണ്ഡലമാണ് അവിടെ BR ത്രൈമാൻ ജയിച്ചു. ഇവിടെ മികവുറ്റ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട്. ഒരാൾ മാത്രമല്ല, ഒരാൾ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. ഒരാൾ മാത്രം ഉണ്ടായാൽ പോലും കുറ്റയല്ലല്ലോ. ലീഗിൽ അവർക്ക് ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ ദേശീയ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ആയിരുന്നോ എന്നുള്ള സംശയമാണ് എനിക്ക്. അത് പരാതി കിട്ടിയിട്ടുണ്ട്. ആ പരാതി അതിന്റെ എല്ലാ ഗൗരവത്തോടും കൂടി തന്നെ പരിശോധിക്കും. അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോസ്റ്റാണ് അത്. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും 2 സെക്കൻഡ് ലാംഗ്വേജ് പാടുള്ളൂ എന്ന് നിയമമുണ്ടായി. ഒന്നുകിൽ അറബിക് ഓ മലയാളം, ഇത് രണ്ടും, അതല്ലെങ്കിൽ ഉറുദു മലയാളം, അങ്ങനെ രണ്ടെണ്ണം. പക്ഷെ ഇവിടെ 12 കുട്ടികൾക്ക് വേണ്ടി മാത്രം 3rd ഉറുദുവിന്റെ പോസ്റ്റ് ഉണ്ടാക്കുകയും അവിടെ നിയമിക്കപ്പെടുകയും ചെയ്തയാളാണ് ഇദ്ദേഹം എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Tiru Road, Kottakkal. The complete architectural showroom. Edappail Floorings, Kottakkal, Koppam.